സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. കന്യാസ്ത്രീകളുടെ പച്ചക്കറി കൃഷിയും കോഴി വളർത്തലും ലോകം മുഴുവൻ വാർത്തയാക്കിയ പത്രമാധ്യമങ്ങളുടെ നിഗൂഢതകൾ പുറത്ത്, പീഡന കേസിൽ ആരോപണ വിധേയനായ ബിഷപ്പിനെ പിന്തുണച്ച കേരളത്തിലെ പ്രമുഖ MLA ആയ ശ്രീ PC ജോർജിനെ അധോലോക കുറ്റവാളി രവി പൂജാരി ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ വാർത്ത പത്രമാധ്യമക്കാർ മുക്കിക്കളഞ്ഞു. ചെറിയ വാർത്തകൾ വലിയ വാർത്തകളാക്കാനും അനുയായികളെ കൂട്ടാനും തിടുക്കം കൂട്ടുന്ന പത്രപ്രവർത്തകർ ഈ വാർത്ത മാത്രം കാണാതെ പോയത് മാധ്യമ നിഗൂഢതയുടെയും ഗൂഢ താല്പര്യങ്ങളുടെയും ഉദാഹരണമാണെന്ന് ജനത്തിന് എളുപ്പം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പ്രമുഖ TV ചാനലിൽ അന്തിചർച്ചയിൽ ഈ വിഷയം ചർച്ചയായെങ്കിലും താഴെ വന്നിരുന്ന സ്ക്രോളുകളിൽ തങ്ങളുടെ ഉദ്ദേശം ബിഷപ്പിനെ അധോലോക നായകനാക്കി മോശമായി ചിത്രീകരിച്ച് കന്യാസ്ത്രീകളെ വിശുദ്ധരാക്കാനായിരുന്നു. അവതാരകൻ ബിനുവിന്റെ ആവേശം മുഴുവൻ അധോലോക കുറ്റവാളിയുടെ ഫോൺ കോളിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ആ കാര്യം പറയുന്നവരെ അത് മുഴുമിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ ബിഷപ്പിനെ കുറ്റവാളിയാക്കാനായിരുന്നു. ഇത്തരം ചർച്ചകളുടെ ഗൂഢലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും സഭയെയും സഭാധികാരികളെയും താറടിക്കുക മാത്രമാണെന്ന് ജനം മനസ്സിലാക്കുന്നുണ്ട്. ചർച്ചയ്ക്ക് വരുന്ന പ്രമുഖ വ്യക്തികളുടെ ആശയങ്ങൾക്ക് ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ വക്കീൽ ജോലിയും പോലീസ് ജോലിയും മെത്രാൻ പദവിയും സാമൂഹ്യ പ്രവർത്തക ജോലിയും സഭാവക്താക്കളുടെ ജോലിയും അവതാരകൻ ബിനു ഏറ്റെടുത്തു. ഇത്തരം തരംതാണ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന വാഗ്വാദങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാലം കഴിഞ്ഞു. തെറ്റും ശരിയും സത്യവും അസത്യവും നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും തിരിച്ചറിയാൻ കഴിയുന്ന സാധാരണ ജനത്തിന്റെ മൂല്യബോധം ചാനലുകളിൽ നടക്കുന്ന വിഷം കുത്തിവെക്കുന്ന അന്തിചർച്ചകളിലെയും മൂടിവെക്കുന്ന സത്യമായ വാർത്തകളുടെയും പിന്നാമ്പുറങ്ങൾ തേടിപ്പോകുന്നതാണ്. മാത്രമല്ല, മാധ്യമ സംസ്കാരം സാധാരണ ജനത്തിന്റെ മൂല്യ സംസ്കാരത്തേക്കാൾ അധപ്പതിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.